ഗുരുനിന്ദ നടത്തിയ മുഖ്യമന്ത്രിക്കെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ആഞ്ഞടിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം പരിപാടികളിൽ ഇടത് നേതാക്കളെ SNDP പങ്കെടുപ്പിക്കുന്ന കാര്യം ഇനി ശ്രീനാരായണീയർ പുനർചിന്തനം നടത്തണമെന്നാണ് കേന്ദ്രമന്ത്രി വി മുരളീധരൻ അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. മറ്റെന്തെല്ലാം കാര്യങ്ങളാണ് അദ്ദേഹം പങ്കുവച്ചത്? രോഹിണി, നിലവിൽ കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ SN കോളേജിന്റെ പരിപാടിയിലായിരുന്നു ഇത്തരത്തിൽ ഗുരുനിന്ദ്യ വളരെ വലിയ രീതിയിൽ അല്ലെങ്കിൽ മോശമായ രീതിയിലുള്ള പെരുമാറ്റം മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഈ പരിപാടിയിൽ ഗുരുസ്തുതി ചൊല്ലിയ സമയത്ത് ബാക്കി വേദിയിലും സദസ്സിലും ഉണ്ടായിരുന്ന എല്ലാ ആൾക്കാരും എഴുന്നേറ്റ് നിന്നപ്പോൾ മുഖ്യമന്ത്രി മാത്രം എഴുന്നേറ്റ് നിൽക്കാൻ മടിക്കുകയാണ്. മാത്രമല്ല, എഴുന്നേൽക്കാൻ തുടങ്ങിയിട്ടുള്ള സമീപത്തിരുന്ന കടന്നപ്പള്ളി രാമചന്ദ്രനെ മുഖ്യമന്ത്രി നിർബന്ധിച്ച് എഴുന്നേൽക്കരുത് അല്ലെങ്കിൽ ഇരിപ്പിക്കുകയും ഒക്കെ തന്നെ ചെയ്തിരുന്നു. ഈ ഒരു മുഖ്യമന്ത്രിയുടെ പെരുമാറ്റം വളരെ വലിയ വിമർശനങ്ങൾക്ക് കാരണമായിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് വിവിധ ഹൈന്ദവ സമുദായ സംഘടനകളിൽ നിന്നും അതോടൊപ്പം തന്നെ പൊതുജനങ്ങളിൽ നിന്നും ഒക്കെ തന്നെ വലിയ വിമർശനങ്ങൾ ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്ക് നേരെ ഉയരുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വളരെ രൂക്ഷമായിട്ടുള്ള ചില വിമർശനങ്ങൾ മുഖ്യമന്ത്രിയെ ഈ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ നടത്തിയിരിക്കുകയാണ്. അതായത്, മുഖ്യമന്ത്രി നടത്തിയിട്ടുള്ളത് തീർത്തും ഗുരുനിന്ദ്യയാണ്. അതോടൊപ്പം തന്നെ ഗുരുസ്തുതിയെയും അപമാനിക്കുന്ന നടപടി തന്നെയാണ് മുഖ്യമന്ത്രി കൈക്കൊണ്ടിരിക്കുന്നതെന്നാണ് മുരളീധരൻ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. മാത്രമല്ല, അദ്ദേഹം സൂചിപ്പിച്ച ചില കാര്യങ്ങൾ, ഈ പരിപാടിക്ക് തൊട്ട് തലേ ദിവസം ശിവഗിരിയിൽ പോയി ഗുരുദേവന്റെ ആദർശങ്ങളെയും ദർശനങ്ങളെയും ഒക്കെ തന്നെ വളരെ വലിയ രീതിയിൽ പുകഴ്ത്തിയ മുഖ്യമന്ത്രി തന്നെയാണ് തൊട്ടടുത്ത ദിവസം കണ്ണൂരിൽ എത്തിക്കൊണ്ട് ഇത്തരത്തിലൊരു പെരുമാറ്റം നടത്തിയത് എന്നുള്ളതാണ് നിലവിൽ അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിട്ടുള്ള മറ്റൊരു വസ്തുത. ഇതൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത് പിണറായിക്ക് അല്ലെങ്കിൽ ഇടത് നേതാക്കൾക്കുൾപ്പെടെ ഗുരുഭക്തി അല്ലെങ്കിൽ SNDPയോടുള്ള സ്നേഹം കൊണ്ടോ മറ്റ് ആദരവ് കൊണ്ടോ ഒന്നും തന്നെയല്ല, അവർ വോട്ട് ബാങ്ക് മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നത് എന്നുള്ള കാര്യമാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. മാത്രമല്ല, ശിവഗിരി പോലെയുള്ള സ്ഥലങ്ങളിൽ പിണറായിക്ക് അല്ലെങ്കിൽ അതോടൊപ്പം തന്നെ ഈ SNDP നടത്തുന്ന മറ്റു പരിപാടികളിലും ഒക്കെ തന്നെ പിണറായി വിജയനെ പങ്കെടുപ്പിക്കുന്ന കാര്യം, ശ്രീനാരായണീയർ ഒരു അല്ലെങ്കിൽ പുനർചിന്തനം നടത്തണം എന്നുള്ളൊരു കാര്യവും അദ്ദേഹം മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, ഇടത് നേതാക്കളുടെ ഭാഗത്തു നിന്നും ഇത് ആദ്യമായിട്ടല്ല ശ്രീനാരായണ ഗുരുവിനെ അപമാനിക്കുന്ന രീതിയിലുള്ള നടപടികൾ ഉണ്ടായിട്ടുള്ളത്. ഇതിനു മുമ്പ് വ്യക്തമാണ് ഗോകുൽ ടിആർ ആണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.